നീരജ്, നീരജ്, ഇത് തെറ്റാണ്. നീരജ്, നീരജ്, നിക്ക്, നീരജ്. ഇപ്പൊ അമ്മയുടെ പൂജ കഴിഞ്ഞതേയുള്ളൂ, പ്രസാദം എടുക്കുന്നില്ലേ? എനിക്കും ഇതുപോലൊരു പേരക്കുട്ടിയുണ്ട്. നിന്റെ പ്രായമേ വരൂ, ചിലപ്പോ ഒന്ന് രണ്ട് വയസ്സ് ഇളയതാവും. അവനൊരു ഫ്രീ ബേർഡാ, സ്വതന്ത്രയാകണമെന്ന് നിനക്കും തോന്നാറില്ലേ? ആരെയും പേടിക്കണ്ട, ആരുടെയും അടിമയും ആകണ്ട. പക്ഷേ സ്വതന്ത്രയാകാൻ വേണ്ടി ഒരു ചെറിയൊരു വില കൊടുക്കേണ്ടി വരും നിനക്ക്. നിന്റെ ഒരു ഫ്രണ്ടുണ്ടല്ലോ, എന്താ അവളുടെ പേര്? അവനി. നിനക്ക് പകരം അവളെ ബംഗ്ലാവിൽ കൊണ്ടുവരേണ്ടി വരും. സഹായിക്കാമോ എന്നെ? ഈ വില കഴിക്ക് ദീദി. I'm really sorry ചേട്ടത്തി, അതിന് കഴിയില്ല. കീ നീരജ് സാർ കൂടെ കൊണ്ടുപോയിരിക്കും. ചേട്ടത്തി നോക്കിയോ, നീരജ് സാർ അലിയെ തീർച്ചയായും കണ്ടെത്തിയിരിക്കും. നീ വില കഴിക്കുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല. ഇല്ലേ? അതല്ല ചേട്ടത്തി, ചേട്ടത്തിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. ഇപ്പൊ വിശക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ ചേട്ടത്തിക്ക് വേണ്ട നല്ല ചൂടുള്ള പുലാവ് ഉണ്ടാക്കും. അത് അലി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ദീദി, ഇപ്പൊ വരാം ചേട്ടത്തി. മാഡം ഇതെന്താ പറയുന്നത്? അത് പിന്നെ മനുഷ്യരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പണ്ഡിറ്റിന്റെ വലയിൽ കൊടുങ്ങുന്നതിന് മുൻപ് നിനക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ നോക്ക്, എവിടെയാണ് നീ എന്ന്. നഷ്ടപ്പെട്ടു പോയില്ലേ നിനക്ക് പ്രതീക്ഷകൾ? സത്യസന്ധരായിട്ടുള്ളവർക്ക് പ്രതീക്ഷകളൊന്നും നേടാനാവില്ല. പക്ഷെ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ നീയും ഗണപതിയുടെ ഭക്ത കൂടിയാണല്ലോ. എന്നാൽ എന്താ, നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിന്റെ ശിരസിൽ രാജേശ്വരി വർമ്മയുടെ അനുഗ്രഹമുണ്ടാവും. ജയിലിന്റെ ചുവരുകൾക്ക് എന്നെ തടയാൻ കഴിഞ്ഞില്ല. പിന്നെയാണോ ആ ഊർമിള പണ്ഡിറ്റ് എന്ന സ്ത്രീക്ക്? ആലോചിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ സമയമെടുത്തോളൂ. തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. കണ്ണുകൾ അടച്ചു പിടിച്ച് നന്നായി ആലോചിക്കുക. ഒരിക്കലും സഫലമാകാത്ത ഏതെങ്കിലും ഒരു സ്വപ്നമുണ്ടാകും. അതുകൊണ്ട് എന്നെ നീ വിശ്വസിക്കൂ, നിന്റെ ആ സഫലമാകാത്ത സ്വപ്നം സഫലമായി തീരും. അവനെ നിന്നെ ഞാൻ കുട്ടിക്കാലം മുതൽ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടം ഇപ്പോഴുമുണ്ട്. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയത്. അതിനുശേഷം നീരജിനെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാനും ഞാൻ ശ്രമിച്ചു. അമ്മയുടെ അനുഗ്രഹം എന്നോടൊപ്പമുണ്ട്. മനസ്സ് പറയുന്നു ഇന്നെന്തോ നല്ല കാര്യം സംഭവിക്കുമെന്ന്. ബംഗ്ലാവിൽ നിന്ന് ഇതുവരെ ഒരു വാർത്തയും എത്തിയില്ലല്ലോ. അവനെ എന്തുകൊണ്ടാ അലിയെ ഇതുവരെ അന്വേഷിച്ചു വരാത്തത്? എവിടെയായിരിക്കും അവനി? ഒന്നും പറയണ്ട. ദേ നോക്കി, അവന് ചേച്ചിയുടെ മെസ്സേജ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണും, അല്ലെങ്കിൽ അവനി മേഡം ഇങ്ങനെ മെസ്സേജ് അയക്കില്ല. നമുക്ക് പോയി നോക്കിയാലോ? പോയി നോക്കാം. സമയമായി, ഇനി നീ അവനിയുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ചേട്ടത്തിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം, പക്ഷെ ചേട്ടത്തി ഈ ഷെഫ് ഡിഡിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പുലാവ് കഴിച്ചാൽ ചേട്ടത്തിയുടെ ദേഷ്യം എല്ലാം പമ്പ കിടക്കും. ദീദി, ഒരു പ്രധാന കാര്യം എനിക്ക് ഓർമ്മ വന്നു. അലി കുട്ടിയായിരുന്നപ്പോ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു. ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് ആ ഡയറി കിട്ടുമെങ്കിലോ? പക്ഷെ ഞാൻ അലിയുടെ വീട്ടിലെ മുറികളെല്ലാം നന്നായി പരിശോധിച്ചിരുന്നു, അവിടെ നിന്ന് ഡയറി ഒന്നും കിട്ടിയില്ലല്ലോ. വീട്ടിലല്ല ദീദി, അലി ഉണ്ടല്ലോ മരത്തിന് താഴെ കുഴിയെടുത്ത് ഒളിപ്പിക്കുമായിരുന്നു. ഇനി ഒരു പക്ഷേ അവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? നമ്മൾ ആ ഡയറി കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായും ഒരു ക്ലൂ കിട്ടും. അലിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ കഴിയും. നീരജിനെ നമുക്ക് സഹായിക്കാം. എക്സ്ക്യൂസ് മീ. ആ സാർ, അവനിവിടെ. സാർ, ചേട്ടത്തി ഇവിടെ ഉണ്ട്. സാർ, ചേട്ടത്തി ഉറങ്ങാണ്. ഡിഡി നോക്ക്, അവൾ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഇപ്പൊ അവളുടെ മൂഡ് എങ്ങനെയാ? സാർ ഒട്ടും തന്നെ ടെൻഷൻ ആവണ്ട, ചേട്ടത്തി വളരെ ഹാപ്പിയാ. കുറച്ചു നേരം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ പുലാവ് കഴിച്ചതേ ഉള്ളൂ.
ഞാൻ പുറത്തു പോയിട്ട് വരാം. ചേട്ടത് ഞാൻ ഉണ്ടാക്കിയ പുലാവ് കഴിക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ജൂഹി, എനിക്ക് അഡ്മിഷൻ കിട്ടി, എല്ലാ കാര്യങ്ങളും ശരിയായി കഴിഞ്ഞു. ഇനി ഒരാഴ്ച, അത് കഴിഞ്ഞാൽ 2 വർഷം വരെ ലണ്ടൻ. വാവ്, ഇസ്ന്റ് ഇറ്റ് എക്സൈറ്റിംഗ് അല്ലേ? Will you marry me? നീ എന്തായി പറയുന്നത്? എല്ലാവരും ശ്രദ്ധിക്കേ. ശ്രദ്ധിച്ചോട്ടെ. ഇതിനെയാണ് പ്രൊപ്പോസ് ചെയ്യാന്ന് പറയുന്നത്. സ്റ്റൂപ്പിഡ്, നീ 2 വർഷത്തേക്ക് ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും പെൺകുട്ടിയുമായി സ്നേഹത്തിലായി കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ മറന്നുപോയാലോ? അതുകൊണ്ടാണ് നിന്നോട് ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആവശ്യപ്പെടുന്നത്. ഇല്ല, നീ എൻ്റെ കൂടെ ഈ ജീവിതത്തിൽ മാത്രമേ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. കാരണം ഞാൻ നിനക്ക് ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള 7 ജന്മങ്ങളിലും കമ്മിറ്റ്മെൻ്റ് തരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 7 ജന്മങ്ങളിലും ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നോ മോർ ടിയേഴ്സ്. ഇനി ഈ കണ്ണീരിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇനി ഈ സ്വപ്നം ഒരിക്കലും പൂർണ്ണമാവില്ല. ഏയ്, ഈ ഭക്ഷണം അലക്കി കൊടുക്ക്. പിന്നെ മാഡം എന്നോട് പറഞ്ഞു, ഇനി അലിയെ നീ ശ്രദ്ധിക്കണമെന്ന്. ആ പിന്നെ നീ ശ്രദ്ധിച്ചോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അതിന്റെ മൊത്തം ഉത്തരവാദിത്വം നിനക്കായിരിക്കും. ടയറിന്റെ അടയാളം കാണാ സാർ. നിങ്ങൾ അന്വേഷിക്കുന്ന കാറ് മെയിൻ റോഡ് വഴി ആ കാടിനകത്തേക്ക് പോകുന്ന കണ്ടു. ആണോ? തമ്പയ്ക്കോ താങ്ക്സ്, താങ്ക്സ്. ആ ഡിഡി സാർ, ചേട്ടത്തി ഇവിടെ ഇല്ല. നീ എന്താ പറയുന്നത്? നീ എന്ത് ചെയ്യായിരുന്നു? അത് ചേട്ടത്തി എന്നോട് അലിയുടെ ഡയറി അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് അന്വേഷിക്കുകയായിരുന്നു. അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. നിനക്ക് ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ? ഷിറ്റ്, വണ്ടി എടുക്ക്. അതുൽ, നിനക്കറിയാമല്ലോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് കഴിക്കണ്ട. നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. നീ വിശന്നിരുന്നത് കൊണ്ട് ഇവിടെ ആരുടെയും മനസ്സലിയാൻ പോകുന്നില്ല. നിന്റെ ആരോഗ്യം നശിക്കും വളരെ പെട്ടെന്ന്. ഞങ്ങളെല്ലാവരെയും പോലെ നീ എന്നോട് അഭിനയിക്കുകയാണോ? ആദ്യം എന്നെ സഹായിക്കുന്നു, പിന്നീട് എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ഉദ്ദേശം എന്താ? ഒന്നുമില്ല. ഈ ആളുകൾ കുറ്റവാളികളാ. ഇവർ നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. ഈ ആളുകളെ സംബന്ധിച്ച മനുഷ്യന്റെ ജീവൻ ഒരു വിലയുമില്ല. എന്റെ ഫ്രണ്ട് അവനി, അവളുടെ ജീവനും അപകടത്തിലാ, അതും ഈ ആളുകളുടെ കാരണം കൊണ്ട്. നിനക്ക് പകരം അവളെ ബംഗ്ലാവിൽ കൊണ്ടുവരേണ്ടി വരും. സഹായിക്കാമോ എന്നെ? എനിക്കറിയാം. അറിയാമോ? നീ എല്ലാം അറിഞ്ഞിട്ട് കൂടി എന്നെ സഹായിക്കില്ലേ? നിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനോ? ഈ നരകത്തിലെ വാതിലുകൾ അകത്തേക്ക് വരാനായിട്ടേ തുറക്കും, പുറത്തേക്ക് വേണ്ടിയല്ല. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാ നിങ്ങളൊക്കെ ഇവിടെ അകപ്പെട്ടു പോയത്. പരിശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ പരാജയം സംഭവിച്ചാൽ പിന്നെ എങ്ങനെ വിജയിക്കും? നീ എന്നെ സഹായിച്ചേ പറ്റൂ. എന്റെ ഫ്രണ്ട് അവനിയുടെ ജീവിതത്തിന്റെ പ്രശ്നമാ. പ്ലീസ്, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാനും നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കാം. അവനിയുടെ ഹസ്ബൻഡ് ACP ആണ്, അയാൾക്ക് നിങ്ങളെല്ലാം ഇവിടുന്ന് രക്ഷിക്കാൻ കഴിയും. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കൂ. പ്ലീസ്, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തു.
പ്ലീസ്. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല നീന മേഡം. പിന്നെ ഡി ഡി പറഞ്ഞു അവൾ ഡി ഡിയുടെ കൂടെ കഫേയിൽ ഉണ്ടായിരുന്നെന്ന്, പിന്നെ പെട്ടെന്ന് എങ്ങോട്ടോ പോയെന്ന്. അയാൾക്കും അറിയില്ലത്ര. ഞാൻ നീരജിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവനെയും കിട്ടുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ വീട്ടിലോ എന്റെ വീട്ടിലോ അമ്മൂമ്മയുടെ വീട്ടിലോ ഇല്ല. എവിടെ പോയതാ എന്റെ കുട്ടി? ഹലോ, അവനി ഉണ്ടോ നിന്റെ കൂടെ? ഇവിടെ അവനി വന്നില്ലല്ലോ. എന്താ അവനി ഇവിടെ പോയെന്ന് അറിയില്ല. ഞാൻ കരുതി നിന്നോടൊപ്പം ഉണ്ടാവുന്നു. ഡോണ്ട് വറി നീന ആന്റി, എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ആന്റി അറിയിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ അറിയിക്കണം കേട്ടോ. ശ്രേയയുടെ കൂടെയുമില്ല. നീരജ്, എന്തെങ്കിലും വിവരം കിട്ടിയോ അവനെ കുറിച്ച്? നീരജ്, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു, അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പോലീസ് എന്താ ചെയ്യുന്നത്? എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിന്നാൽ എങ്ങനെ ശരിയാവും? നീ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവനി ആരാവും പകലും നിന്നെ നോക്കിയത്. ഇനി നിന്റെ ഊഴമാണ് മോനെ, അവൾക്ക് നിന്നെ ആവശ്യമുണ്ട്. എനിക്കറിയാം അച്ഛമ്മേ, പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉള്ളൂ. അവനി ആരെയാണോ ഫോളോ ചെയ്യുന്നത്, അവർ വളരെ അപകടകാരികളാണ്. ആ ആളുകളുടെ മെയിൻ ടാർഗറ്റ് ഞാൻ മാത്രമാണ്. ഇന്ന് ഞാൻ കാരണമാണ് അവനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. നീ അവനിയെ അന്വേഷിച്ച് കണ്ടെത്തണം. എന്ത് വില കൊടുത്തു? ഞാൻ അച്ഛമ്മയ്ക്ക് വാക്ക് തരു, അവനെ ഞാൻ തീർച്ചയായിട്ടും കണ്ടെത്തിയിരിക്കും. നിൽക്കട്ടില്ലോ. അവനി ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. എനിക്ക് അമ്മയോട് തർക്കിക്കാൻ താല്പര്യമില്ല. എനിക്ക് നിന്നോട് തർക്കിക്കണമെന്നോ ഒരാഗ്രഹവും ഇല്ല ടില്ലു. നീ ഇപ്പൊ അന്വേഷിച്ചു പോകുന്ന ആ പെൺകുട്ടിയില്ലേ, കുറഞ്ഞ പക്ഷം ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണ്ടേ? അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്ന്. ശ്വേതേ, പ്ലീസ്, വെറുതെ നീ വീണ്ടും? അതേ പ്രകാശേട്ടാ, ഞാൻ വീണ്ടും തുടങ്ങിയിരിക്ക. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ സത്യം പറയുന്നത് കൊണ്ട്. ഡിവോഴ്സ് പേപ്പേഴ്സ്, ഈ ഡിവോഴ്സ് പേപ്പേഴ്സ് അവനിയാണ് അയച്ചത്. ഡിവോഴ്സ് പേപ്പേഴ്സ്? അതെ അമ്മായി, അമ്മായിയുടെ പുന്നാര മരുമകൾ അയച്ചതാ ഈ ഡിവോഴ്സ് പേപ്പേഴ്സ്. നോക്കുന്നില്ലേ, ഇതൊരിക്കലും പോസിബിൾ അല്ല. ഈ പേപ്പേഴ്സ് ഈ വീട്ടിലെങ്ങനെ വന്നു? ഇത് എന്റെ വീട്ടിലായിരുന്നല്ലോ. നീരജ്, ഈ പേപ്പേഴ്സ് പഴയതാണ്. അവനി ഇത് തയ്യാറാക്കിയത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. അലിയുടെ പേര് പറഞ്ഞ് അവളെ വെറുതെ കുറ്റപ്പെടുത്തിയില്ലേ, ആ സമയത്തുള്ള പേപ്പേഴ്സ് ആയത്. നീന, നിങ്ങൾ ശരിക്കും ബുദ്ധിമതി തന്നെയാ. അതായത് നിങ്ങളുടെ മകൾ ഓരോ തെറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ അവളുടെ തെറ്റുകൾ മറ്റാരും കാണാതെ മൂടി വെക്കാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് ശ്വേതേച്ചിക്ക് വിശ്വാസമായില്ലേ? ഇത് നോക്ക്, ഇതിലെ ഡേറ്റ് കണ്ടില്ലേ? ഇത് പഴയ പേപ്പേഴ്സ് ആണ്. പക്ഷേ ഇത് എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവനെ ഒരിക്കലും ഇത് കൊണ്ടുവരില്ല. ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് പോയിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള സമയം പോലും ഇല്ല അവക്ക്. നോക്കൂ നീന, ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാൻ എന്റെ പക്കൽ സമയമില്ല. അവനി അപകടത്തിലാണെന്ന് മാത്രം എനിക്കറിയാം. അവളുടെ ജീവൻ രക്ഷിക്കുകയാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അല്ലെങ്കിലും ഇവനെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല.
ഞങ്ങൾ ഉടനെ ഇവിടെ നെറ്റ്വർക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. എന്ത് ചെയ്യും? ചേട്ടാ. എന്താ മാഡം? ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മൈനിങ് സൈറ്റ് ഉണ്ടോ? ഖനിയാണോ? ആ ഖനി. ഖനി ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരെയാ. നേരെ പോയാ മതി. ഓക്കെ, താങ്ക് യു. സത്യമാണല്ലോ പറയുന്നത്? അതെ മാഡം, കള്ളം പറയുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. അലി പറഞ്ഞു അവനിയുടെ ഹസ്ബൻഡ് ഒരു പോലീസുകാരനാണെന്ന്. അയാൾ ഞങ്ങളെല്ലാം സഹായിക്കുമെന്നും പിന്നെ ഞങ്ങളെല്ലാം സ്വതന്ത്രമാക്കുമെന്നും പറഞ്ഞു. ഞങ്ങൾ നിന്നെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല. ആലോചിച്ച് നോക്ക്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഇവൾ നമ്മുടെ അടുത്തേക്ക് വന്നു. അതായത് ഇവൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇതിന് നിനക്ക് പ്രതിഫലം കിട്ടും. നമുക്ക് ബംഗ്ലാവിലേക്ക് പോകേണ്ടി വരും, എത്രയും പെട്ടെന്ന് തന്നെ. സാർ, സാർ, നീരജ് സാർ, സാർ ചേട്ടത്തി കുറച്ച് ആളുകളുടെ കൂടെ ഒരു കാറിൽ പോകുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. സാർ കാറിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് ഹൈവേയിലാണ്. സാർ നമുക്ക് MG റോഡ് വഴി. എനിക്ക് നിന്റെ ഒരു സഹായവും ആവശ്യമില്ല. ഒരു തരത്തിലുള്ള നിന്റെ സഹായവും ഇനി എനിക്കാവശ്യമില്ല. കാരണം നിന്നെ വിശ്വസിച്ചത് എന്റെ തെറ്റ്. ഇത്തവണ അവനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. സാർ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സാർ, സാർ നമുക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ചേട്ടത്തിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതാണ്. പിന്നെ സാർ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും. സാർ ചേട്ടത്തിക്ക് ഒന്നും സംഭവിക്കും. എന്ത് സംഭവിക്കില്ല? എന്തറിയാം നിനക്ക് ഈ കേസിനെ കുറിച്ച്? അറിയില്ലേ, ജൂഹിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഓർമ്മയില്ലേ നിനക്ക്? അതോ ഇനി ഓർമ്മപ്പെടുത്തണോ? DD ഇത് ലൈഫാണ്, അല്ലാതെ CCTV ഫുട്ടേജ് അല്ല. അതിലെ റിവൈൻഡും ഫോർവേഡും ബട്ടൺ ഉപയോഗിച്ച് തുടങ്ങാനും അവസാനിപ്പിക്കാനും യു നോടികൊണ്ട് ജീവിതം അവസാനിക്കും. ഇപ്രാവശ്യം അവനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ DD, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. സാർ, സാറിനെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. ഞാനും സാറിന്റെ കൂടെ വരും. അല്ലെങ്കിലും ഇവനെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. നീ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചല്ലേ? രക്ഷപ്പെടണോ? രക്ഷപ്പെടണോ നിനക്ക്? അതും മെഹറിന്റെ സഹായത്തോടെ. ചിലപ്പോ ആരും നിന്നോട് പറഞ്ഞില്ലായിരിക്കും ഈ തടവിൽ നിന്നും രക്ഷപ്പെടുന്നത് അസംഭവ്യമാണെന്ന്. വഞ്ചകി,
അവൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിച്ചു, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു. പക്ഷെ നീയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യം നടക്കില്ലെന്ന്. ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കള്ളിയാ നീ, ദുഷ്ടയാ. അലറണ്ട. അതുകൊണ്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിലും ഇവനെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. ഞാനിപ്പോ എവിടെയാണെന്ന് നീരജിന് മെസ്സേജ് കിട്ടിയാൽ അവനെ ഒത്തിരി വിഷമിക്കും. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് സർ, വഴി ഇത് തന്നെയാ. പക്ഷെ ചേട്ടത്തെ കാണുന്നില്ലല്ലോ. മാഡം എ സി പി സാറിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സർ സർ, ചേട്ടത്തെ സാറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വേഗം പോ. പ്രകാശിട്ട ഡിവോഴ്സിന്റെ കാര്യമൊക്കെ കുറെ കാലം മുമ്പാണ് നടന്നത്. ഇൻഫാക്ട് ഇപ്പൊ അവനെ നീരജിനെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നതേയില്ല. അവന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്കറിയാം നീന, പക്ഷേ ഈ സമയം അതൊന്നും പറയാനുള്ള അവസരമല്ല. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഏത് വിധത്തിലെങ്കിലും നീരജ് അവനിയുടെ അടുത്ത് എത്തണമെന്നാണ്. അവളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രം മതി. എന്തുകൊണ്ടാ ഇങ്ങനെ? ഇവിടെ റൈറ്റ്. അവനി, അവനി.